നമുക്ക് ഇന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോയാലോ? അപ്പൊ തമ്പുരു മാഡോ? തമ്പുരുനെ കൊണ്ടുവാ, നമ്മള് മൂന്ന് പേരും കൂടിയാ ഇന്ന് ഔട്ടിങ്. ആ പിന്നെ ഞാൻ വാങ്ങി തന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വേണം ഔട്ടിങ്ങിന് പോവാൻ. അതിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വേഗം കുളിച്ച് റെഡിയായി പുതിയ ഡ്രസ് ഇട്ടുകൊണ്ട് വാ, അപ്പോഴേക്കും ഞാനും റെഡിയാകാം. എന്താ ആലോചിക്കുന്നത്? വേഗം ചെന്ന് റെഡിയാവ്. ഈശ്വര, പുതിയ ഉടുപ്പിട്ടുകൊണ്ട് ചെന്നില്ലെങ്കിൽ മോഹൻ സാറിന് വിഷമമാവും. പത്മിനിമയുടെ അത് വെട്ടി കഷ്ണങ്ങളാക്കിയ കാര്യം സാറിനോട് ഞാൻ എങ്ങനെയാ പറയുക? പറഞ്ഞ അതും പ്രശ്നമാവും. എന്താ ഇപ്പൊ ചെയ്യുക? ഈ ഡ്രസ് പോരാ, വേറെ നല്ല സ്റ്റൈലും ഡ്രസ് ഒരെണ്ണം എടുത്തിരുന്നു. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഔട്ടിങ്ങിനൊക്കെ പോണെങ്കി ഇത് പോരാ. നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നുണ്ടോ? എപ്പോ? ഉടനെ പോവാം. നമ്മൾ ഒരുമിച്ച് വേഗം റെഡി ആയിക്കോ. നമ്മൾ മൂന്നുപേരും മാത്രമേ പോകുന്നുള്ളൂ. എങ്ങോട്ടാ മോഹൻ നമ്മൾ പോകുന്നേ? നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാനും തമ്പുരും അനുമോനും കൂടി എന്നാ. മമ്മിയും കൂടെ പോരട്ടെ ഡാഡി. വേണ്ട, ഇത് നമ്മൾ മൂന്നാളും മാത്രമുള്ള ഔട്ടിങ്ങാ. അതെന്താ? ഡാഡി മോളുടെ ദേഹത്ത് വെള്ളം തെറ്റിച്ച് നനച്ചതും ബെഡ്ഷീറ്റ് കഴിച്ചതും ഒക്കെ മോൾക്ക് ഇഷ്ടമായില്ല എന്നും വിഷമായി എന്നൊക്കെ ഡാഡിക്ക് മനസ്സിലായി. ആ വിഷമമൊന്ന് മാറ്റാൻ വേണ്ടിയാ ഈ ഔട്ടിങ്. എന്ന് വെച്ചാ തമ്പുരു മോൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഔട്ടിംഗ് ആണെന്ന് കുട്ടിക്കും. മോൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ പിന്നെന്തിനാ ആ ചെക്കൻ? അവളുടെ മമ്മിയായ ഞാനല്ലേ കൂടെ വരേണ്ടത്? ഒരു കാര്യം നീ ഓർത്തോ, തമ്പുരുവിനെ ഡ്രസ് ചെയ്യിക്കാനും ഒരുക്കാനും ഒക്കെ നിന്നെ അനുവദിക്കുന്നത് ഗവേണസ് വരുന്നതുവരെയുള്ള ഒരു എക്സ്ക്യൂസ് മാത്രം. മോള് വേഗം ഡ്രസ് മാറ്റി ഒരുങ്ങ്. കമോൺ. എന്താ മോനെ? എന്നെയും തമ്പുരുവിനെയും കൂട്ടി പുറത്തോട്ട് പോണോന്നാ മോഹൻ സാറ് പറഞ്ഞേ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. മോഹൻ സാറ് വാങ്ങി തന്ന പുതിയ ഷർട്ടൊക്കെ ഇട്ട് വേഗം റെഡിയാവാൻ പറഞ്ഞു. അയ്യോ, പുതിയ ഷർട്ടോ? അതെ, ആ ഷർട്ട് ഞാൻ ഇട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പത്മിനിമയുടെ അത് വെട്ടിമുറിച്ച കാര്യം ഞാൻ എങ്ങനെയാ സാറിനോട് പറയുക? പുറത്തേക്ക് പോവാൻ താല്പര്യമില്ലെന്ന് പറയാറുന്നില്ലേ മോന്? അപ്പോഴത്തെ സന്തോഷത്തില് കൂടെ ചെല്ലാന്ന് ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞപ്പോഴാ പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് ചെല്ലണ കാര്യം സാറ് പറഞ്ഞത്. ഈശ്വര, പത്മിനി ഷർട്ട് വെട്ടിക്കളഞ്ഞ കാര്യം മോഹൻ അറിഞ്ഞ അതോട് തീരും ഈ യാത്ര. പത്മിനിക്കും തമ്പുരുവിനും പിന്നെ മോനോടുള്ള കലി കൂടുകയും ചെയ്യും. ആ മോനൊരു കാര്യം ചെയ്യ്, ആ ഷർട്ടുകള് ചെറുതാണെന്നും പാകാവുന്നില്ല എന്നും പറയ. ആ വേഗം പോയി മോന്റെ വേറെ ഏതെങ്കിലും നല്ലൊരു ഷർട്ട് എടുത്തിട്ട് ഒരുങ്ങിക്കോ. വേഗം ചെല്ല്. എന്താ, എങ്ങോട്ട് ചെല്ലാനാ പറയുന്ന? അത് മോഹൻ തമ്പുരുവിനെ അനുമോനെയും കൊണ്ട് പുറത്തേക്ക് പോവാൻ പോവാത്രേ, വേഗം ഒരുങ്ങാൻ പറഞ്ഞിരിക്കണു. ആഹാ, അതാണോ കാര്യം? പക്ഷെ അനുമോന്റെ മുഖം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു തമ്പുരുവായിട്ട് എന്തോ കശപിശം ഉണ്ടായിരുന്നു. എന്താ, അവള് മോനെ ഉപദ്രവിക്കുമല്ലോ ചെയ്തോ? ഇല്ല വല്ലിച്ച. എന്നാ ചെല്ല്, ചെന്ന് വേഗം റെഡിയാവും. എന്താ അവന്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ, തന്നോട് വല്ലോ പറഞ്ഞോ? ഒരു പ്രശ്നമുണ്ട് ചന്ദ്രേട്ടാ. എന്ത് പ്രശ്നം? അവൻ മോഹന്റെ കൂടെ പുറത്തു പോയിന്ന് വെച്ച് താൻ ഉദ്ദേശിക്കുന്ന പോലെ അനുമോൻ നമ്മളിന്ന് വിട്ടകന്ന് പോകുന്നില്ല. പ്രശ്നം അതല്ല. പിന്നെ മോഹൻ അവന് വാങ്ങിച്ചോണ്ട് കൊടുത്തില്ലേ ആ ഷർട്ട്? ഇട്ടോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. ഇട്ടോണ്ട് ചെല്ലട്ടെ,
എന്താ അത് ഇട്ടുകൊണ്ട് ചെന്ന പത്മിനിക്കോ തമ്പുരുവിനോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പേടിച്ചിട്ടാണോ ടെൻഷൻ? അത് തന്നെയാ ടെൻഷൻ. ഇട്ടുകൊണ്ട് ചെല്ലാൻ ആ ഷർട്ടുകൾ ഉണ്ടായിട്ട് വേണ്ടേ? എന്താ താൻ പറഞ്ഞ? ആ ഷർട്ടുകൾ പത്മിനി കത്രികൊണ്ട് കണ്ടും തുണ്ടും വെട്ടിക്കളഞ്ഞു. അതും എന്റെ അനുമോന്റെ കൺമുന്നിൽ വെച്ച്. ഷർട്ടിന്റെ ആ തുണ്ട് കഷ്ണങ്ങളൊക്കെ കൂടി വാരി പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ പൊട്ടിക്കരയണ കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. കൺമുമ്പിൽ വെച്ച് വെട്ടി നുറുക്കുന്ന താൻ കൈയും കെട്ടി നോക്കി നിന്നോ? ഞാൻ തടുക്കാൻ ചെന്നപ്പോ കയ്യിലെ കത്രിക എന്റെ നേരെ നീട്ടി അടുക്കരുതെന്ന് ആക്രോശിക്കുകയാ ചെയ്തത്. ഏതോ ബാധ കൂടിയ പോലെയായിരുന്നു അവളുടെ അപ്പോഴത്തെ ഭാവം. വെറുതെ നോക്കി നിൽക്കാനല്ലാതെ എനിക്കൊന്നിനും പറ്റിയില്ല ചന്ദ്രേട്ട. അച്ഛൻ മരിച്ച ശേഷം ഓണവും വിഷുവൊക്കെ വരുമ്പോ അമ്മയ്ക്കും മോനോനും കോടികളെടുത്ത് കൊടുക്കുമായിരുന്നു ഞാൻ. അവരത് ഇട്ടോണ്ട് വരുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിപ്പോ മോഹൻ ആദ്യമായിട്ട് അനുമോന് വാങ്ങിക്കൊടുത്ത ആ ഉടുപ്പുകള് അതവൻ ഇട്ടോണ്ട് ചെല്ലുന്ന കണ്ട മോഹൻ എന്ത് സന്തോഷമുണ്ടാവും. അതിട്ടോണ്ട് മോഹന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ അനുമോൻ എന്ത് സന്തോഷമുണ്ടാവും. ഇങ്ങനെ എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാക്കാൻ, അതൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കാൻ മനുഷ്യത്വത്തിന്റെ ഒരിറ്റു ബാക്കിയുള്ള ഒരാൾക്കും കഴിയില്ല. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ചന്ദ്രട്ടി, ഇത് എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോണെന്ന് താൻ കണ്ടോ? എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഔട്ടിംഗ് എന്നാ ഡാഡി പറഞ്ഞത്. പിന്നെ എന്തിനാ ആ തെണ്ടിച്ചകനെ കൂടെ കൊണ്ടുവരുന്നേ? എന്റെ കൂടെ അവൻ വരണ്ട, സമ്മതിക്കില്ല ഞാൻ. തമ്പുരുമോള് പറഞ്ഞത് ശരിയാ, അവനല്ല നീയാ പപ്പി ഇവളോടൊപ്പം പോവേണ്ടത്. ഞാനോ? അതെ പപ്പി, നീയും തമ്പുരുമോളും മോഹനൊപ്പം പോകും. പക്ഷേ മോഹൻ പറഞ്ഞത്? മോഹൻ പറഞ്ഞത് കേട്ട് അങ്ങനെ അങ്ങ് ഒതുങ്ങി കൊടുക്കാൻ പോയാൽ പിന്നെ ഒരിടത്തും നിനക്ക് സ്ഥാനമില്ലാതെ പോകും. ഞാൻ പറയുന്നത് നീ കേൾക്ക്. ലാസ്റ്റ് മിനിറ്റിൽ ആ ചെക്കൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കാലുമാറിയാ പോരെ? അങ്ങനെ അവൻ ചെയ്യൂ. തമ്പുരുവിന്റെ കൂടെ നീയോ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നത് കാണുമ്പോ ആ ചെക്കന്റെ ഉള്ളൊന്നും നടങ്ങും. നീയൊന്ന് കണ്ണൂരിട്ടുക കൂടി ചെയ്താ പിന്നെ അവൻ ജന്മത്ത് നിങ്ങളുടെ കൂടെ വരില്ല. ഗ്രാൻഡ്മ പറയുന്നത് നേരാ മമ്മി. ഞാനൊന്ന് കണ്ണൂരിട്ടിയാ തന്നെ പൂച്ച കുഞ്ഞു പതുങ്ങും പോലെ പതുങ്ങുന്നവനവൻ. അപ്പൊ പിന്നെ മമ്മി എങ്ങനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ അവൻ നമ്മുടെ പരിസരത്ത് വരില്ല. Don't think more, പപ്പി. അല്ല, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ ഈ ഔട്ടിംഗ് തന്നെ മോഹൻ വേണ്ടെന്ന് വെച്ചാലോ? ഏയ്, തമ്പുരുവിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് പോലുള്ള ഒരു ഔട്ടിംഗ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് മോളെ നിരാശപ്പെടുത്താൻ മോഹൻ നിൽക്കില്ല. ദിസ് ഇസ് എ ഗോൾഡൻ ചാൻസ്. നമുക്ക് കിട്ടിയ നല്ലൊരു പിടിവള്ളിയായി ഈ ഔട്ടിംഗ് സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യണം. ഇന്ന് മുഴുവൻ കറങ്ങാവുന്നതിന്റെ മാക്സിമം മോഹനെയും കൊണ്ട് കറങ്ങണം. കൊടുക്കാവുന്നതിന്റെ മാക്സിമം സ്നേഹം മോഹന് കൊടുക്കണം. തിരിച്ചു വരുമ്പോ മോഹൻ ഒരു ഡിഫറന്റ് മൈൻഡ് ആയിരിക്കണം. ഒരു പുതിയ മനുഷ്യനാക്കി എടുക്കണം അവനെ. തമ്പുരുമോളെ, ഗ്രാൻഡ്മ പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി ഗ്രാൻഡ്മ. ഓരോ കോമഡി പറഞ്ഞ് ചിരിപ്പിച്ചും ഡയലോഗ് പറഞ്ഞൊക്കെ ഡാഡിയെ കയ്യിലെടുക്കണം നീ. ഞാൻ ഏറ്റു ഗ്രാൻഡ്മ. തിരിച്ചു വരുമ്പോ നാളെ മുതൽ ആ ചെക്കന്റെ കൂടെ മോള് റൂം ഷെയർ ചെയ്യണ്ടെന്ന് പറയുന്ന അവസ്ഥയിലാക്കി എടുക്കണം നീ. ട്രസ്റ്റ് മീ ഗ്രാൻഡ്മ. അഗ്രീഡ്. എന്നാ വേഗം ചെന്ന് റെഡിയാവ്. ഗോ ഗോ പോ ചെല്ല. മുത്തശ്ശി. വാ വാ,
ഈ ഡ്രസ് എങ്ങനെയുണ്ട് മുത്തശ്ശി? ഇത് മോന് നേരത്തെ ഉള്ള ഡ്രസ് അല്ലേ? അതെ, എങ്കിലും ഇപ്പൊ കണ്ടാലും പുതിയതുപോലെ ഇല്ലേ? മോന് ഏത് ഡ്രസ് ഇട്ടാലും കാണാൻ നല്ല ചന്തം തന്നെയാ. ഇതിപ്പോ എന്താ ഇത്ര കാര്യമായിട്ടൊരു അന്വേഷണം? മോൻ സാറ് ഞങ്ങളെയും കൂട്ടി പുറത്തു പോവാ അത്രേ. മുത്തശ്ശിയും കൂടി കൂടെ കൂട്ടാൻ മോഹൻ സാറിനോട് പറയട്ടെ ഞാൻ. എന്നാ കേമാവും. ഈ മുറിയിന്ന് പൂജാമുറി പോലും പോവാൻ പറ്റാത്ത അവസ്ഥയിലാ ഇപ്പൊ മുത്തശ്ശി. എഴുന്നേറ്റ് രണ്ടടി നടന്നാ തല കറങ്ങാ. ഈ വീട് മുഴുവൻ കറങ്ങും പോലെ തോന്നാ. ഇപ്പോഴും തല കറങ്ങുന്നുണ്ടോ? ഇന്നാ ഇത്തിരി ഭേദം തോന്നണേ. അല്ല, ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാ? ഞാനും തമ്പുരും മോഹൻ സാറും. പറഞ്ഞപോലെ ഇപ്പൊ തമ്പുരും അനുമോനും ഒരു മുറിയിലാ കഴിയണെന്ന് പറഞ്ഞല്ലോ നിർമ്മല. ശരിയാ. നിന്നെ ഉപദ്രവിക്കോ മറ്റോ ചെയ്തോള്? എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ല. എന്റെ അനിയത്തിക്കുട്ടിയെ പോലെയാ ഞാൻ അവളെ കണ്ടേക്കണേ. അനിയത്തി വഴക്കിയുടെയോ കുറുമ്പ് കാണിക്കൊക്കെ ചെയ്താ ഏട്ടൻ പൊറുക്കണ്ടേ? നിന്റെ ഈ മനസ്സ് അവക്കും കൂടെ കിട്ടിയിരുന്നെങ്കില് എത്ര നന്നായനെ. നന്നാവും മുത്തശ്ശി. എന്നോട് വഴക്കിട്ട് വഴക്കിട്ട് ഒടുവിൽ അവള് തന്നെ തോൽക്കും. മുത്തശ്ശി നോക്കിക്കോ. നിന്റെ ഈ പൊറുക്കാനും വെറുക്കണവരെ പോലും സ്നേഹിക്കാനുള്ള ഈ സ്വഭാവം കണ്ടാൽ അറിയാം മോന്റെ അമ്മ നന്മയുള്ളവളായിരുന്നെന്ന്, ഒരുപാട് സഹിക്കാൻ കഴിവുള്ളവളായിരുന്നെന്ന്. അനുമോനെ, അനുമോനെ, അനുമോൻ എവിടെ എടുത്തി? അവന്റെ മുറിയിൽ കാണും. എന്തിനാ മോഹൻ? അവനെയും തമ്പുരുവിനെയും കൂട്ടി ഒരു ഔട്ടിങ്ങിന് പോവാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡ്രസ് ചെയ്ത് വേഗം റെഡിയാകാൻ പറഞ്ഞതാ. മുറിയിലുണ്ടാവും. ഇല്ല, ഞാൻ നോക്കി. ഞങ്ങള് റെഡി. ഞങ്ങളെന്ന് നീ ഉദ്ദേശിച്ചത് ആരെയൊക്കെയാ? ഞാനും കൂടി വരാം മോഹൻ. എത്ര നാളായി മോഹന്റെ കൂടെ ഒന്ന് പുറത്തു പോയിട്ട്. നിനക്ക് ബുദ്ധിമുട്ടാവും പത്മിനി. അനുമോൻ ഉള്ളത് കൊണ്ടാണോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അനുമോൻ എന്റെ മുറിയിലുണ്ടായിരുന്നു. ഇതെന്താ അനുമോനെ? ഈ ഡ്രസ് ഇടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? നല്ല ഡ്രസ് അല്ലേ മോനു? അതല്ലമ്മേ, പുതിയ ഡ്രസ് ഇടാനാ ഞാൻ പറഞ്ഞത്. പുതിയ ഡ്രസ്സോ? അതെ, ഞാനിവന് പുതിയ ഡ്രസ് വാങ്ങിക്കൊടുത്തിരുന്നു. ആഹാ, അത് മോൻ പറഞ്ഞില്ലല്ലോ. ഇതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വരൂ മോഹൻ. പോരാ, ഞാൻ വാങ്ങിക്കൊടുത്ത പുതിയ ഉടുപ്പ് തന്നെ വേണം. അത് ഇവനിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. ചെല്ലുമോനെ, ചെന്ന് അതിട്ടുകൊണ്ട് വാ. അയ്യോ, അതാണോ? അത് ഇവന് പാകമല്ല, കുറച്ച് ചെറുതാ. ചെറുതോ? നീ ഇട്ടു നോക്കിയോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശരി, അതിങ്ങ് എടുത്തോണ്ട് വാ. പോകുന്ന വഴി മാറ്റി വാങ്ങിക്കാം. ചെല്ല്, എടുത്തോണ്ട് വാ. ഇതിനി മാറ്റി കിട്ടുമെന്ന് തോന്നുന്നില്ല മോനു. എന്തേ ഇത്? ആരേ ഇത് ഈ പരുവത്തിലാക്കിയത്? വേറെ ആര് ചെയ്യാൻ, സാക്ഷാൽ പത്മിനി തമ്പുരാട്ടി തന്നെ. അനുമോൻ ഇതിട്ട് നടക്കുന്ന സഹിക്കില്ലല്ലോ.
അമ്മ ഒന്നും പറയരുത്. ഗവേണസിന് വേണ്ടത് തമ്പുരു മോൾക്കല്ല, നിനക്കാ. ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരമ്മയും ചെയ്യാത്ത നീച പ്രവൃത്തിയാ നീ കാണിച്ചത്. എങ്ങനെ തോന്നിയിട്ട് നിനക്കിത്? മോഹൻ, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഒരു അക്ഷരം വേണ്ടി പോരുത്. നിങ്ങളെ കണ്ടാ നിങ്ങളുടെ മോള് പഠിച്ചത്, ഇവളെ കണ്ടാ ഇപ്പൊ ഇവളുടെ മോള് പഠിക്കുന്നേ. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ഇനി ഒരുമിച്ചൊരു പുറത്തുപോക്കില്ല. ഇനി നീയും നിന്റെ മോളും എന്ന് മാറിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വരുന്നോ അന്നേ അങ്ങനൊന്നും ഉണ്ടാവും. അതുവരെ അനുമോനായിരിക്കും ഇനി എന്നോടൊപ്പം എല്ലായിടത്തും. ഡാഡി, ഇന്ന് നിനക്ക് ഈ അവസ്ഥ വരുത്തിയത് നിന്റെ മമ്മിയാ. നിന്റെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തിയത് നിന്റെ മമ്മിയാ. ഇവള് മാത്രമല്ല, നിന്റെ ഈ ഗ്രാൻഡ്മയും ഇതിനൊക്കെ ഉത്തരവാദിയാ. ഓർത്തോ നീ. അനുമോനെ വാ. നിന്നോടാ പറഞ്ഞത് വരാൻ. മോഹനോടുള്ള ദേഷ്യത്തിന് ഇതൊന്നും എറിഞ്ഞു പൊട്ടിച്ചിട്ട് കാര്യമില്ല. അയാളാ ആ പാട്ടുവാദിയാരെ എല്ലാം നശിപ്പിച്ചത്. അയാളെ ഞാൻ വെറുതെ വിടില്ല. എന്നോട് മോളോടും ഇങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും അയാൾക്ക്. അയാള് കരയും. എന്നോട് ഇങ്ങനെ ചെയ്തതോർത്ത് നെഞ്ചു പൊട്ടിക്കരയും. മമ്മി നോക്കിക്കോ. ഉടനെ ഒരു അറ്റാക്ക് വേണ്ട, കൂൾ ഡൗൺ. നോ, മമ്മി എന്നെ തടയരുത്. ഇതിനുള്ള തിരിച്ചടി ഉടനെ വാദ്യാർക്കും ഏട്ടത്തേക്കും കൊടുത്തില്ലെങ്കിൽ ഇനി അയാള് തലയ്ക്ക് മേലെ കയറും. അതിനനുവദിച്ചൂടാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഉടുപ്പുകൾ നീ കട്ട് ചെയ്തത് കുറച്ചു കൂടിപ്പോയെന്ന്. ഓഹോ, മമ്മി എന്നെ ബ്ലെയിം ചെയ്യാണോ? ആ ഉടുപ്പുകള് തമ്പുരി കത്തിച്ച ബുക്സിന്റെ കൂടെ ഇട്ട് കത്തിച്ചു കളയണമെന്നാണല്ലോ മമ്മി പറഞ്ഞിരുന്നത്. യെസ്, ഞാൻ പറഞ്ഞു എന്നുള്ളത് നേരാ. ബട്ട് അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഡാഡി പോയി. ആ വൃത്തിയുടെ ജന്തുരം കൂട്ടി ഡാഡി ഔട്ടിങ്ങിന് പോയി. ഇതിന്റെ കണക്ക് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ അവന്റെ റൂംമേറ്റ് അല്ലേ. ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ ഇങ്ങ് എത്തുമല്ലോ. അനുഭവിക്കും അവൻ, ശരിക്കും അനുഭവിക്കും. ഡാഡി വിളിച്ചപ്പോ കൂടെ പോകണ്ടായിരുന്നു എന്ന് തോന്നണ വിധത്തിലുള്ള ശിക്ഷയാ ഇന്ന് അവൻ അനുഭവിക്കാൻ പോകുന്നത്. അനുമോൻ എന്താ ഒന്നും മിണ്ടാത്തെ? സാർ,
ആരെന്തോ ആലോചിക്കണ പോലെ തോന്നി. അതുകൊണ്ടാ ഞാൻ വിചാരിച്ചു വീട്ടിലുണ്ടായ കാര്യങ്ങൾ ഓർത്തിട്ടാണെന്ന്. അതോ ഓർത്തു. എന്തായാലും പത്മിനി മാഡത്തെ തല്ലണ്ടായിരുന്നു. അത് ഓർത്ത് മോഹം വിഷമിക്കണ്ട. ഇടയ്ക്കൊരു തല്ല് അവൾക്ക് അവകാശപ്പെട്ടതാ. അതെനിക്ക് വല്ലാത്ത വിഷമമായി. ഓ, അതില് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കൊരു അടി തരണമെന്നും പറഞ്ഞ് അവൾ ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ അവൾക്ക് വിഷമാവൂലേ. എന്നാലും അനുമോൻ ആദ്യമായിട്ട് ഞാൻ വാങ്ങി തന്ന ഡ്രസ്സുകള് അരിഞ്ഞു കളഞ്ഞ കാര്യം എന്താ എന്നോട് പറയാഞ്ഞേ? പറഞ്ഞ സാറ് പത്മിനി മാഡത്തെ വഴക്ക് പറയൂലേന്ന് ഓർത്തിട്ടാ. അനുമോൻ വേണ്ടെന്ന് വെച്ചെങ്കിലും അവൾക്ക് കൊടുക്കാനായിട്ട് ഈശ്വരൻ കരുതി വെച്ച അടി വന്ന വഴി കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ആ അടി അവൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. സത്യത്തിൽ ഒരുങ്ങിയിറങ്ങി വന്ന സ്ഥിതിക്ക് പത്മിനിയും കൂടെ കൂട്ടാന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അവളായിട്ട് തന്നെ അത് മുടക്കാനുള്ള വഴിയും അഡ്വാൻസ് ആയിട്ട് കരുതി വെച്ചില്ലേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? ആദ്യം നമുക്ക് കുറച്ച് ഡ്രസ് എടുക്കാം, പിന്നെ ഹലോ. ആ സാറേ, ഇത് ഞാനാ ഭദ്ര. ആര്? ഭദ്ര, ഭദ്ര കല്യാണി, ഭദ്ര ചന്ദനച്ചോലയിലെ. ഇത്രയും വെളിപാടുള്ള ആളായിട്ട് എന്താ സ്വന്തമായിട്ടൊരു സന്തതി ഇല്ലാതായി പോയത്? അങ്ങനൊരു സന്തതി വയറ്റിൽ കുരുക്കഞ്ഞത് നന്നായി. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലേ മോഹനെ അപ്പാടെ അങ്ങ് വിഴുങ്ങിയനെ.